ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്താ പറഞ്ഞേ? അതായത് ബന്ധുക്കൾ എല്ലാവരും എനിക്ക് ഭയങ്കര പാരയാണെന്ന്. ഞാൻ കുമ്പിടി അമ്മായി. കുടുംബിനി ആകാനായിരുന്നു ആഗ്രഹം, നടക്കാതെ വന്നപ്പോ കുമ്പിടിയായി. ഞാനൊരു വലിയ സിദ്ധയാണ്. അതായത് ഈ വേദങ്ങളൊക്കെ ഉണ്ടല്ലോ, യജുർവേദം, സാമവേദം, ഹൃദ്വേദം, ഇതെല്ലാം ഞാൻ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ അഥർവോ? അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടേ. നമ്മുടെ മമ്മൂട്ടി സാറ പടല്ലേ? മമ്മൂട്ടി മാത്രല്ല, സിൽക്ക് സ്മിതയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുഴയോരത്തിൽ പൂന്തോണിയെത്തിയില്ലേ? ഉപനിഷത്തുകളൊക്കെ ഞാൻ കലക്കി കുടിച്ചിരിക്കുന്നു. എന്നിട്ട് വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, അത് ഉപനിഷത്ത് മാത്രമല്ല, ഇടയ്ക്ക് ദുഃഖം സഹിക്കാതെ വരുമ്പോ വിഷം കലക്കി കുടിക്കും. ഞങ്ങൾ ആശുപത്രി കൊണ്ടിട്ട് കൊണ്ടിരുന്നതാ. കളിയാക്കണ്ട, എന്റെ ശക്തി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേണ്ട വേണ്ട, ഇന്നസെന്റാ, കൈ നീട്ടണ്ട, അങ്ങോട്ട് മാറ്റിട്ടെ. എന്താ സംഭവം എന്താ നോക്കട്ടെ. ഇട്. എന്തത്? പുട്ടും പപ്പടം തിന്നിട്ട് കൈ കഴുകാത്ത, തിരുമ്മി തിരുമ്മി നമ്മുടെ കയ്യിലേക്ക് ഇടും. രാത്രി ഉറക്കൊക്കെ ഉണ്ടാ? അധികല്ല. മറ്റേ ഞാൻ അറിഞ്ഞൊന്ന് ശപിച്ച, നീ ഇവിടെ കടന്ന് മൂക്കൊണ്ട് കിലുക്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ? ഉഷാരടി, അങ്ങനെ ഈസി ആയിട്ട് തള്ളിക്കളയണ്ട അമ്മായിയെ. കറുത്തവാവ് ദിവസങ്ങളിൽ നാടിന്റെ പല സ്ഥലങ്ങളിലും അമ്മായി ഒരേ സമയത്ത് പല ഭാവത്തിലും രൂപത്തിലും കണ്ടിരിക്കുന്നു. അടുക്കളപ്പുറങ്ങളിലല്ലേ കാണുന്നത്? അതെ. പിന്നെ നിങ്ങളോടെല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ബഡായ് ബംഗ്ലാവിന്റെ പരിസരത്ത് ഒരു യക്ഷി കറങ്ങി നടപ്പുണ്ട്. ഞാൻ ഞാനിവിടെ ഉണ്ടല്ലോ, അതാണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. യക്ഷി വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ദാ എന്റെ കയ്യിൽ നല്ല ദ്രവിച്ച ചരടുണ്ട്. ദ്രവിച്ച ചരടോ? അല്ല, ഞാൻ ജപിച്ച ചരടേ. അപ്പൊ ഇത് കെട്ടിക്കഴിഞ്ഞാല് യക്ഷി ഒന്നും നിങ്ങളുടെ മേത്ത് കൂടാണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കെട്ടുമ്പോ കെട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടാതെ ഉരുവിടാണ്ട് ഒരു ഭാഗത്തിരിക്കണം. ദാ ഞാൻ ജപിച്ച ചരട് നിനക്ക് തരികയാണ്. ദാ ഒരു അക്ഷരം മിണ്ടാന്ന് കെട്ടിക്കോ. വേഗം കെട്ടു, വേഗം കെട്ടു. അതെ, നമ്മൾ ഇത് കെട്ടുക. പക്ഷെ ഞാനിത് കെട്ടിക്കഴിഞ്ഞാൽ? അതെ, അവൻ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവന്റെ പ്രോഗ്രാം എങ്ങനെ നടക്കും? പ്രോഗ്രാം നടത്താൻ ഞാനില്ലല്ലോ മുകേഷ് ചേട്ടാ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കാ? അല്ല, നമ്മൾ രണ്ടുപേരും കൂടെ. ഈശ്വര, നിന്നോട് പറഞ്ഞല്ലേ ആ ചരട് കെട്ടി മിണ്ടാൻ പാടില്ലാന്ന്. ഇപ്പൊ ഇനിയിപ്പോ കാര്യമുണ്ടാ? ഞാൻ ജപിച്ച ചരടൊന്നും വരിക്കില്ല. യക്ഷി വന്നാൽ നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ കടന്നു അനുഭവിക്കാം, അത്രേ ഉള്ളു. യക്ഷി ഇവിടെ വരില്ല. യക്ഷി വരും. വരില്ല എന്ന് ഞാനല്ലേ പറയണേ? എന്റെ പൊന്നിയേട്ടാ, യക്ഷി വരുന്ന. ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിൽക്കുമ്പോ എവിടെ നിന്നാടോ യക്ഷി വരണേ? ഈശ്വര, നിങ്ങൾ രണ്ടുപേരെ കണ്ടു പഠിച്ചിട്ട് വന്നു വന്നപ്പോ ബഡായ് ബംഗ്ലാവിലെ ഗസ്റ്റ് വരെ നമുക്ക് പാരായി. ഒരു കാര്യം പറയാനും ഓർത്തില്ല, ഒന്നും ഓർത്തില്ല.